നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് അബ്രഹാം കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു എറണാകുളം നാലായിരത്തി കോഴിക്കോട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മലപ്പുറം മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് തൃശൂർ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കോട്ടയം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത് കണ്ണൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ഇടുക്കി എണ്ണൂറ്റിട്ട് കാസർകോട് വയനാട് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് മണിക്കൂറിനിടെ ഒന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷത്തിലേറെ സാമ്പിളുകളാണ് പരിശോധിച്ചത് രോഗസ്ഥിരീകരണ നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മുപ്പത് മരണങ്ങളും കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം അയ്യായിരത്തി അതേസമയം രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന എണ്ണായിരത്തിരണ്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി രണ്ട് ദശാംശം ഒന്ന് എട്ട് ലക്ഷത്തിലേറെ പേരാണ് സംസ്ഥാനത്തൊട്ടാകെ ഇനി ചികിത്സയിലുള്ളത് പുതിയ പതിമൂന്ന് ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം അഞ്ഞൂറ്റി നാല് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് പേർക്കെതിരെ കേസെടുത്തു ഇന്ന് അറസ്റ്റിലായത് ആയിരത്തിയഞ്ച് പേരാണ് നൂറ് വാഹനങ്ങളും പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ക്വാറന്റൈൻ ലംഘിച്ചതിന് രണ്ട് കേസും റിപ്പോർട്ട് ചെയ്തു കേരളത്തിലെ കോവിഡ് പ്രതിരോധ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം ചേരും കോവിഡ് സാഹചര്യത്തിൽ മെയ് രണ്ടിന് നടക്കുന്ന വോട്ടെണ്ണലിന് ശേഷം ആഹ്ലാദ പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സമവായം തേടുകയെന്ന ലക്ഷ്യവും യോഗത്തിനുണ്ട് സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ ഉണ്ടാകില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ലോക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണങ്ങൾ യോഗത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന നിലവിൽ സംസ്ഥാനത്ത് വാരാന്ത്യങ്ങളിൽ നടപ്പാക്കുന്നത് പോലെയുള്ള നിയന്ത്രണം വോട്ടെണ്ണൽ ദിനം വരെയോ അതിനുശേഷമുള്ള ഒരാഴ്ച കൂടിയോ വേണമെന്ന അഭിപ്രായമാണ് ആരോഗ്യ വിദഗ്ദ്ധർക്ക് ഉള്ളത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തുവരുന്ന വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ എല്ലാ ജില്ലാ വാക്സിനേഷൻ ഓഫീസർമാർക്കും ഇത് പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏപ്രിൽ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് അനുബന്ധമായാണ് പുതിയ മാർഗനിർദ്ദേശമെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി സംസ്ഥാനത്ത് നാല് ലക്ഷത്തോളം ഡോസ് വാക്സിനാണ് ഉള്ളതെന്നും കൂടുതൽ വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കോവിഡ് ചികിത്സയ്ക്ക് പൂർണ്ണ സജ്ജമാക്കും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വിളിച്ചു ചേർത്ത യോഗത്തിന്റേതാണ് തീരുമാനം നിലവിൽ കോവിഡ് കിടക്കകളുള്ള മെഡിക്കൽ കോളേജിനെ കോവിഡ് ചികിത്സയ്ക്കായി വിപുലീകരിച്ച് ആയിരത്തി നാനൂറ് കിടക്കകളാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടു ഈ മാസം ഈ കിടക്കകൾ സജ്ജമാക്കും ലക്ഷദ്വീപിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വൈദ്യസഹായങ്ങളുമായി കൊച്ചി ദക്ഷിണ നേവൽ കമാൻഡിന്റെ രണ്ട് കപ്പലുകൾ ദ്വീപുകളിലെത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം കൊച്ചി സദർ നേവൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ ഐ എൻ എസ് ശാരദ എം പി വി മേഖല എന്നീ രണ്ട് കപ്പലുകൾ ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ എത്തിച്ചേർന്നു പ്രധാനമായും കോവിഡ് കൂടുതലായി പടർന്നു പിടിക്കുന്ന ദ്വീപുകളിലേക്ക് വേണ്ട ഓക്സിജൻ സിലിണ്ടറുകൾ വാക്സിനുകൾ പി പിഇ കിറ്റുകൾ നെബുലേറ്ററുകൾ മാസ്കുകൾ ഉൾപ്പെടുന്ന വൈദ്യസഹായ ഉപകരണങ്ങൾ ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിന് കൈമാറും ഇന്ന് രാവിലെ നേവിയുടെ ഐ എൻ എസ് ശാരദ കപ്പലിൽ നിന്നും കവരത്തി ഐ ജി എച്ചിലേക്ക് വാക്സിനുകൾ ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ കൈമാറി ഐ എൻ എസ് ശാരദ ഇരുപത്തെട്ടിന് കൊച്ചിയിലേക്ക് തിരിക്കും സമാനമായി എം പി വി മേഘന എന്ന കപ്പലിൽ ഇന്ന് അന്ത്രോത് ദ്വീപിലേക്ക് വൈദ്യസഹായങ്ങൾ എത്തിച്ചതിനു ശേഷം ഒഴിഞ്ഞ ഓക്സിജൻ സിലിണ്ടറുകളുമായി കൊച്ചിയിലേക്ക് തിരിച്ചു ഈ രണ്ട് കപ്പലുകളും ഓക്സിജൻ നിറച്ച സിലിണ്ടറുകളുമായി ദ്വീപുകളിലേക്ക് തിരിച്ചു വരുമെന്ന് നേവൽ ഓഫീസർ ഇൻചാർജ് ലക്ഷദ്വീപ് അറിയിച്ചു കൂടാതെ ഐ സഞ്ജീവനിയുടെയും കവരത്തി നേവൽ ബേസിലെയും മെഡിക്കൽ സംഘം ഇന്നു മുതൽ കടമത്ത് ദ്വീപിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് രോഗം രൂക്ഷമായ കുന്നന്താനം വെച്ചൂച്ചിറ പള്ളിക്കൽ എന്നീ പഞ്ചായത്തുകളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ നിരോധനാജ്ഞ പ്രാബല്യത്തിൽ വരും ഈ മാസം മുപ്പതിന് അർദ്ധരാത്രി വരെ അഞ്ചോ അതിലധികമോ ജനങ്ങൾ കൂട്ടം കൂടുന്നത് നിരോധിച്ചും ജില്ലാ കളക്ടർ ഉത്തരവിറക്കി നിർദ്ദേശം ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ തങ്ങളുടെ അധികാരപരിധിയിൽ കൃത്യമായും പാലിക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തും നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ എന്നിവ ഐപിസിൽ നിയമനടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു കൊല്ലം കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ നാളെ രാവിലെ ആറ് മുതൽ നിരോധനാജ്ഞ പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത് കണക്കിലെടുത്താണ് മെയ് രണ്ടിന് രാവിലെ ആറ് വരെ വകുപ്പ് പ്രകാരം കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് എറണാകുളം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ശതമാനം കോവിഡ് കിടക്കകൾ ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് രോഗവ്യാപനത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് തൃശൂർ ജില്ലയിൽ വാക്സിനേഷൻ നിയന്ത്രണം കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള ആളുകൾ വാക്സിനേഷനായി പോകാൻ പാടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു യു എ പി എ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട പത്രപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചു മധുരയിലെ കെ വി എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള കാപ്പനെ ഉടൻ ആധുനിക ജീവൻ രക്ഷാ സംവിധാനങ്ങളുള്ള മറ്റൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു രാജ്യമെമ്പാടുമുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലേക്കായി അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് പി എസ് ഐ ഓക്സിജൻ ഉൽപ്പാദന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് പി എം കെയേഴ്സ് നിധിയിൽ നിന്ന് പണം അനുവദിച്ചതായി പ്രധാനമന്ത്രി കാര്യാലയം അറിയിച്ചു നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകിയത് ജില്ലാ ആസ്ഥാനങ്ങളിലെ പ്രധാന ആശുപത്രികളിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകളിൽ നിന്ന് അതത് ജില്ലകളിലേക്ക് തടസ്സമില്ലാതെ ഓക്സിജൻ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കോവിഡ് സാഹചര്യം അതിരൂക്ഷമായ എറണാകുളം ജില്ലയിൽ കടുത്ത നിയന്ത്രണം നിയന്ത്രണം ഒരാഴ്ചത്തേക്കാണ് കടകൾ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം അഞ്ച് വരെ മാത്രം പ്രവർത്തിക്കാനാണ് അനുമതി വിവാഹ ചടങ്ങുകളിൽ പരമാവധി മുപ്പത് പേർക്കും മരണാനന്തര ചടങ്ങുകളിൽ ഇരുപത് പേർക്കും പങ്കെടുക്കാം സിനിമ ഷൂട്ടിംഗ് ജിമ്മുകൾ തിയേറ്ററുകൾ എന്നിവയ്ക്കും നിയന്ത്രണമുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടത്തിയ പരിശോധനയിൽ എൺപത്തിമൂന്ന് പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ജയിലിലെ ആകെ രോഗികളുടെ എണ്ണം ജയിലിൽ നടത്തിയ ആർ ടി പി സിആർ ടെസ്റ്റിന്റെ ആദ്യഫലം വന്നപ്പോൾ നേരത്തെ എഴുപത്തിയൊന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഓക്സിജൻ ഓക്സിജൻ അനുബന്ധ സാമഗ്രികൾ എന്നിവ കൊണ്ടുവരുന്ന കപ്പലുകൾക്ക് കപ്പലുകൾക്കുമേൽ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾക്ക് ഇതു സംബന്ധിച്ചുള്ള നിർദ്ദേശം ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയം കൈമാറി ഇത്തരം കപ്പലുകൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും നിർദ്ദേശമുണ്ട് അടുത്ത മൂന്ന് മാസത്തേക്കാണ് ഇളവ് പ്രാബല്യത്തിൽ ഉണ്ടാവുക രാജ്യത്ത് ഓക്സിജൻ ആവശ്യം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി മുൻമന്ത്രിയും ജെഎസ്എസ് സ്ഥാപക നേതാവുമായ കെ ആർ ഗൌരിയമ്മയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട ഗൌരിയമ്മയുടെ അണുബാധ നിയന്ത്രിക്കാനുള്ള പരിശ്രമം തുടരുകയാണ് ഡോക്ടർമാർ പനിയും ശ്വാസമുട്ടലും ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗൌരിയമ്മയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നൂറ്റി രണ്ട് വയസ്സുള്ള ഗൌരിയമ്മ രണ്ടാഴ്ച മുൻപാണ് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച രണ്ട് പോലീസുകാരെ തിരുവനന്തപുരം റേഞ്ച് ഡി എജി സസ്പെൻഡ് ചെയ്തു മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഹരീഷ് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് രാജ്യത്ത് മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്നര ലക്ഷത്തോളം പേർക്ക് പൂജ്യം അഞ്ച് ശതമാനമാണ് നിലവിലെ രോഗമുക്തി നിരക്ക് മൊത്ത രോഗബാധിതരുടെ പതിനഞ്ച് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് മഹാരാഷ്ട്ര കർണാടകം ഛത്തീസ്ഗഡ് ഡൽഹി തമിഴ്നാട് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് കേരളം എന്നീ പത്ത് സംസ്ഥാനങ്ങളിലാണ് ശതമാനം രോഗബാധിതർ ഉള്ളത് കോവിഡ് രണ്ടായിരത്തി ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനാല് ദശാംശം ഏഴ് ഒന്ന് കോടി പിന്നിട്ടു ഇതുവരെ മുപ്പത്തിയൊന്ന് ലക്ഷത്തിലേറെ പേർക്കാണ് മഹാമാരിയിൽ ജീവൻ നഷ്ടമായത് ഒൻപതിനായിരത്തോളം പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ച റഷ്യയിൽ മുന്നൂറിലേറെ പേരാണ് ഇന്നലെ മാത്രം മരണമടഞ്ഞത് കോവിഡ് രണ്ടാം തരംഗം അതിതീവ്ര വ്യാപനമായി മാറിയ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ലോക്ഡൌൺ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു വരെ ലോക്ഡൌൺ തുടരുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു കോവിഡ് കേസുകളുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിൽ ഡൽഹിയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ പ്രതിസന്ധിയിലായ പശ്ചാത്തലത്തിലാണ് നടപടി ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇറ്റലി വിലക്ക് ഏർപ്പെടുത്തി രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി കഴിഞ്ഞ പതിനാല് ദിവസമായി ഇന്ത്യയിൽ കഴിഞ്ഞ വിദേശ യാത്രക്കാരെ രാജ്യത്ത് പ്രവേശിക്കുന്നത് വിലക്കുന്ന ഉത്തരവിൽ ഒപ്പിട്ടുവെന്ന് ഇറ്റാലിയൻ ആരോഗ്യമന്ത്രി അറിയിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ